കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലക്ഷദ്വീപിനെ പറ്റി പല പ്രശ്നങ്ങളും നമ്മൾ പല മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ അവയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ലക്ഷദ്വീപിനെടുത്ത് പറയുകയാണെങ്കിൽ വളരെ മനോഹരമേറിയതും സമാധാനത്തോടുകൂടി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ദ്വീപ് തന്നെയായിരുന്നു ലക്ഷദ്വീപ്. എന്നാൽ 2020 ഡിസംബർ മാസം മുതൽ അവയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ കടന്നുകൂടുകയാണ്, പ്രഫുൽ കോട പത്തേൽ. ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളും ലക്ഷദ്വീപിലുള്ള എല്ലാ ആളുകളും പിന്നെ തൊട്ടടുത്ത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലുള്ള ആളുകളും അതിനെതിരെയായിട്ടുള്ള പ്രതിഷേധം ഈ അടുത്തായിട്ടാണ് ഇപ്പോൾ അത് ആരംഭിച്ചത്. എല്ലാത്തിൻ്റെയും ആരംഭം എവിടുന്നാണെന്ന് ചോദിക്കുകയാണ് ിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണം തന്നെയാണ്. 2020 ഡിസംബർ മാസം മുതലാണ് എല്ലാ പ്രശ്നങ്ങളും ആകെ വഷളാവാൻ തുടങ്ങിയത് തന്നെ നമുക്ക് വ്യക്തമാക്കാം. 2021 മുതൽ പുതിയ പുതിയ നിയമങ്ങൾ അദ്ദേഹം ഇറക്കുകയുണ്ടായി. അതായത് അവിടുത്തെ ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റൽ അതോറിറ്റി റെഗുലേഷൻ 2021 LDAR പ്രകാരം ഏതൊരു അഡ്മിനിസ്ട്രേറ്ററിനും അവിടുത്തെ ഒരു അവകാശമെല്ലാം മാറ്റി ചിന്തിക്കുവാനും അല്ലെങ്കിൽ മാറ്റിമറിച്ച് ചെയ്യുവാനും ഓരോ കാര്യങ്ങൾക്കെല്ലാം തീരുമാനങ്ങൾ മാറ്റങ്ങൾ വരുത്തുവാനും അവിടുത്തെ എല്ലാ ഐലൻഡേഴ്സിൻ്റെ പ്രോപ്പർട്ടികളും ടൗൺ പ്ലാനിങ്ങും എല്ലാ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റികൾക്കെല്ലാം എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനുള്ള അവകാശമുണ്ടെന്നും പിന്നെ അതുകൂടാതെ പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് പാസ പ്രകാരം 2021 ജനുവരി മാസം മുതലാണ് ഈ ഒരു നിയമം അവർ കൊണ്ടുവന്നത്. അതായത് അവിടുത്തെ ഏതൊരു വ്യക്തിയെയും യാതൊരു വെളിപ്പെടുത്തലുകളും ഇല്ലാതെ തടവിലാക്കാനുള്ള അർഹതയും ഉണ്ടെന്നുള്ള ഒരു നിയമമാണ് ഇറക്കിയത്. അത് ഒരു വർഷത്തേക്കുള്ള കഠിന ശിക്ഷയെ അവർക്ക് ലഭ്യമാവുമെന്നും ഈ ഒരു നിയമത്തിൽ വ്യക്തമാക്കുന്നു. പഞ്ചായത്തിൻ്റെ കാര്യത്തിലും ലക്ഷദ്വീപിൽ പുതിയ നിയമം വരികയാണ്. അതായത് അവിടുത്തെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറിന് 2-ൽ കൂടുതൽ മക്കളുള്ളവരാണെങ്കിൽ അവരെ പഞ്ചായത്തിൽ നിന്നും തന്നെ റദ്ദാക്കുകയും ഡിസ്ക്വാളിഫൈ ആക്കി എടുക്കുകയും ചെയ്യുമെന്നും ഈ പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലക്ഷദ്വീപിനെ പറ്റിയിട്ടുള്ള 6 പ്രധാന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ഒന്നാമത്തേതായിട്ട് വരുന്നത് പട്ടേൽ കാരണം ഏകദേശം 300 പേർക്കാണ് അവരെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടത്. രണ്ടാമത്തേതായിട്ട് വരുന്നത് കഴിഞ്ഞ വർഷം 2020 ലക്ഷദ്വീപിൽ 0 കോവിഡ് കേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കോവിഡിൻ്റെ യാതൊരു രീതിയിലുമുള്ള കോവിഡ് റിപ്പോർട്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു ദ്വീപ് തന്നെയായിരുന്നു ലക്ഷദ്വീപ്. എന്നാൽ ഈ വർഷം മുതൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭരണം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഏകദേശം 70,000 ജനങ്ങൾ വസിക്കുന്ന ലക്ഷദ്വീപിൽ നിന്നും ഇപ്പോൾ 6,000 പേരിലധികമായിട്ടാണ് കോവിഡ് റിപ്പോർട്ട്സ് എല്ലാം ജനുവരി മാസം മുതൽ ഇപ്പോൾ വരെയുള്ള റിപ്പോർട്ടുകൾ വെച്ച് 6,000 പേരിൽ കൂടുതലായിട്ടാണ് കോവിഡ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അതുകൂടാതെ 24 മരണങ്ങളുമാണ് കോവിഡ് മൂലമുണ്ടായത്. മൂന്നാമത്തേതായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണെന്ന് വെച്ചാൽ ലക്ഷദ്വീപിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അജണ്ട. നാലാമത്തേതായിട്ട് വരുന്നത് 2020 ഡിസംബർ മാസം മുതൽ പട്ടേൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആവുന്നതിന് മുൻപ് അവിടുത്തെ ഫോർമർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ദിനേശ്വർ ശർമ്മയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമായിട്ടാണ് പട്ടേൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം ഏറ്റെടുത്തത്. അഞ്ചാമത്തേതായിട്ട് വരുന്നത് ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ ആവുന്നതിന് മുൻപ് ഒരു BJP ലീഡറും ഗുജറാത്തിലത്തെ മിനിസ്റ്ററുമായിരുന്നു. ആറാമത്തേതായിട്ട് വരുന്നത് ലക്ഷദ്വീപിൻ്റെ പുതിയ നിയമചട്ടങ്ങൾ പ്രകാരം അവിടുത്തെ സ്കൂളുകളിൽ നിന്നുമുള്ള നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളെല്ലാം നിർത്തലാക്കുകയും പിന്നെ ഓരോ ആവശ്യങ്ങൾക്കായിട്ടുള്ള മീൻപിടുത്തക്കാരുടെ ഓരോ ഷെഡുകൾ നശിപ്പിച്ച് കളയുകയും പിന്നെ ബീഫ് തന്നെ അവിടെ മൊത്തത്തിൽ നിരോധിച്ച് കളയുകയുമായിട്ടുള്ള പുതിയ നിയമചട്ടങ്ങൾ അവിടെ സൃഷ്ടിച്ചു വരികയും ചെയ്തു. ഇനി നമുക്ക് ലക്ഷദ്വീപിലെ കോവിഡ് പ്രോട്ടോകോൾസിനെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 0 കോവിഡ് കേസുകൾ ഉണ്ടായിട്ടുള്ള ലക്ഷദ്വീപിൽ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ 6,000-ൽ കോവിഡ് കേസുകളാണ് അവിടെയുള്ളത്. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ കോവിഡ് പ്രോട്ടോകോൾസിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ കോവിഡ് പ്രോട്ടോകോൾ നിയമങ്ങൾ പ്രകാരം ഒരു വ്യക്തിക്ക് അവിടെ പ്രവേശിക്കണമെന്ന് തന്നെ ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള 14 ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ലക്ഷദ്വീപിൽ പ്രവേശിക്കുവാനുള്ള അവകാശമുള്ളൂ. എന്നാൽ പട്ടേൽ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഒരു RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ ലക്ഷദ്വീപിൽ കയറുവാനുള്ള അവകാശം ഉണ്ടെന്ന് തന്നെ നിയമം ഇറക്കി. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിൽ പെട്ടെന്ന് തന്നെ കോവിഡ് കേസുകളെല്ലാം ഉയർന്നു കൂടാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും അങ്ങനെ 24-ൽ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു.
ഇതുകൂടാതെ മീൻപിടുത്തക്കാർ സൂക്ഷിച്ചു വെച്ചിരുന്ന അവരുടെ മീൻ വലകളും മറ്റു എക്യുപ്മെൻറ്റുകളും നിറഞ്ഞിരിക്കുന്ന ഷെഡുകളെല്ലാം യാതൊരു കാരണവുമില്ലാതെ നശിപ്പിച്ചു കളയുകയും അത് കോസ്റ്റ് ഗാർഡ് ആക്ട് പ്രകാരം എന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടുത്തെ ചില കെട്ടിട നിർമ്മാണങ്ങളും ചില ഷെഡുകളെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്തു. ലക്ഷദ്വീപിലോട്ടുള്ള ആവശ്യ കാര്യങ്ങൾ ഇനി മുതൽ ബേപ്പൂരിൽ നിന്നും ആശ്രയിക്കേണ്ടതില്ലെന്നും അതിനു പകരം മംഗലാപുരത്തിൽ നിന്നും ആശ്രയിക്കണമെന്ന് അവിടുത്തെ ഭരണകൂടം തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ വലിയൊരു ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് പൃഥ്വിരാജ് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, മറ്റ് ആളുകളും അറിയട്ടെ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്. പിന്നെ അതുമാത്രമായിട്ടല്ലാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ദിസ് ഇസ് JBM. സി യു അഗെയിൻ.